അവരന്നേ പറഞ്ഞായിരുന്നു വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അതാ. ഇതാണ് വണ്ടിയിൽ ഇപ്പം നിൽക്കുന്ന മേജർ കംപ്ലൈൻറ്റ്. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ, അതൊക്കെ യൂട്യൂബിൽ വരും. ഓ പവർ വണ്ടി വന്നു കേസ്. വാട്സപ്പ് ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇതേ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഇതേ കാറിവിടെ ഉണ്ട്, നമ്മുടെ ഡോമിനോടെ ഉണ്ട്, നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്ന വേറൊന്നല്ല, നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ഡോമിനറിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതേപോലെ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ കൂടി ഫർദർ ഡേയ്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഗായ്സ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വണ്ടി മേടിക്കുന്നത് 2020 ഓഗസ്റ്റ് 5 2020 ഓഗസ്റ്റ് മോഡൽ വണ്ടിയാണിത്. അപ്പം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം മേടിച്ചാണ്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു BS6 വണ്ടികൾ ഇറങ്ങിത്തുടങ്ങുന്നത്. അപ്പോൾ BS6, അതായത് ഇതൊരു BS6 കൺവേർട്ടായ വണ്ടിയാണ്. പഴയ നേരത്തെ ഇരുന്ന സ്റ്റോക്ക് ഇരുന്ന BS4 വണ്ടികൾ BS6 കൺവേർട്ടാക്കി തന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ ടെൻഷനറും കാര്യങ്ങളൊക്കെ പോയിരുന്നു. കാരണം 1000 കിലോമീറ്റർ, ഞാൻ ആദ്യത്തെ എറണാകുളം റൈഡ് പോയി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ടെൻഷനറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു. പുതിയൊരു പാട് വന്നല്ലോ. അപ്പോൾ അന്ന് എനിക്കവർ വാറണ്ടിയിൽ മാറി തന്നു. അപ്പം അങ്ങനെ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാൻ കർണാടകയൊക്കെ കുറേ ഓടി, ഓൾമോസ്റ്റ് 28,000 കിലോമീറ്ററോളം വണ്ടി ഓടി. ഓടിക്കഴിഞ്ഞ് ഈ ലാസ്റ്റ് വരാൻ നേരം, അതായത് 2 മാസം മുന്നേ, വണ്ടിക്ക് ചെറിയൊരു ഷിം നോയ്സ് വന്ന് തുടങ്ങിയിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ഓർത്തത് അവരന്നേ പറഞ്ഞായിരുന്നു വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, അതായത് എഞ്ചിൻ്റെ ഹെഡിന് ചെറിയ കംപ്ലയിൻ്റ് ഉള്ള വണ്ടി ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം, എന്താണ് അതിൻ്റെ സൗണ്ട് വ്യത്യാസം. നാളെ എന്തായാലും വണ്ടി ഷോറൂമിൽ കൊടുക്കേണ്ടി വരും. ഇതൊന്നും അറിയാതെ ഞാൻ പോയി ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചു. എന്ത് ചെയ്യാനാണ് പറയുക? ഇവിടെ 28,949 കിലോമീറ്റർ ആയിട്ടുണ്ട്. ആ ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു കംപ്ലയിൻ്റ് ആണ്, ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഓഫായി പോകാന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതും ഇനിയും മാറ്റണം. ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയൊരു നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും, അതാണ് ഷിമ്മ് നോയ്സിൻ്റെ സൗണ്ട്. അത് ശരിക്കും ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണിത്. അതായത് ഇതിന് ഓടിന്തോറും ഈ ഒരു സൗണ്ട് വളരെയധികം കൂടും. അങ്ങനെയാണ് ഈ കംപ്ലയിൻ്റ്. അപ്പോൾ ഓൾറെഡി ഹെഡ് കംപ്ലയിൻ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇതിന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റ് ഡോമിനാറിൻ്റെ BS4 വണ്ടികൾക്ക് ഇങ്ങനൊരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് ഓൾറെഡി ആ ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ എന്തായാലും നമ്മൾ കോട്ടയത്തുള്ള ഷോറൂമിലേക്ക് പോവാണ്, റോയൽ ബജാജിലേക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ ഇത് കാണിക്കാം. അവരെ ഇത് കാണിച്ച് കഴിഞ്ഞിട്ട് അവരെന്താ പറയുന്നത് നോക്കണം. മിക്കവാറും വണ്ടി നമ്മൾ കൊടുത്തിട്ട് വരേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ പെട്രോൾ ഇതിനകത്ത് കിടക്കുന്ന ഊറ്റിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് പോവാണ്, നമ്മൾ RS ലാണ് പോകുന്നത്. നമ്മുടെ കരീഷ്മ അവിടെ വേറൊരു ഈ കുടുംബത്തെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്, ഒന്നുമില്ല ജസ്റ്റ് ഒരു റൈഡിനൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ വണ്ടി എന്തായാലും ബാക്കിലാണ് കൊണ്ട് വെക്കുന്നത്, വണ്ടി അങ്ങോട്ട് കൊണ്ട് വെച്ചേക്കാം. ഇതാണ് വണ്ടിയിൽ ഇപ്പം നിൽക്കുന്ന മേജർ കംപ്ലയിൻ്റ്. നാളെ ഇനിയിപ്പോൾ കോട്ടയം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ആൾട്ടോയുടെ കിടപ്പുണ്ട്. ഇതിന് എതിലെയാണെന്നറിയില്ല, ഈ ഒരു ഇതിൽ കൂടെ അങ്ങാണ്ട് ലീക്കായിട്ട് വെള്ളം അകത്ത് കയറുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ലോക്കാണ്. അപ്പോൾ തിരിച്ചിനി കർണാടകയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആ ഒരു കംപ്ലയിൻറ്റ് മാറ്റണം. മാത്രമല്ല വണ്ടിയുടെ ഈ ഒരു സാധനമൊക്കെ ഇളകി പോകുന്നു. അതൊക്കെ ഇനി MCയിലൊക്കെ വെച്ച് തൽക്കാലം തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കാനുണ്ട്. മഴക്കാലം ആയപ്പോഴത്തേക്കാണ് വണ്ടിയുടെ ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ കണ്ടു തുടങ്ങിയത്.
ഈ അടുത്തത് പറയുകയാണെങ്കിൽ ഇതാണ്. ഇവനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് നമ്മുടെ 2016 മോഡൽ, ഡിസംബർ മോഡൽ RS ആണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ സ്പോർട്ട് വണ്ടി, ആദ്യത്തെ ബൈക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവനും ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്, അതായത് എല്ലാം മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടുള്ള കംപ്ലയിൻസ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ വണ്ടികളുടെ കംപ്ലയിൻസ് മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ഇവന് മേജർ കംപ്ലയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എസ് കംപ്ലയിൻ്റ് കിടക്കുകയാണ്. അതായത് ABS പോയി വന്നും പോയി വന്നിരിക്കുകയാണ്. അതിന് ഇഷ്ടമുള്ളപ്പോഴൊക്കെയാണ് വരുന്നതും അതിന് ഇഷ്ടമുള്ളപ്പോൾ പോവുകയും ചെയ്യും. പിന്നെ ഉള്ളത് പമ്പ്, ഫ്യുവൽ പമ്പിൻ്റെ കംപ്ലയിൻ്റ് കാരണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചില്ല, തൊട്ടപ്പോഴേ സ്റ്റാർട്ടായി. BS3 റോ സൗണ്ടുള്ള വണ്ടിയാണ്, കേൾപ്പിച്ചു തരാം. ആ ഒരു 2016 മോഡലിൽ BS3 ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് 160 പ്ലസ് ഒക്കെ ടോപ്പിൻ്റെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഇതെടുത്തിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോ പവറാണ് ഗൈസ്. അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആ ഒരു സ്പോർട്ട് വണ്ടിയാണ്, RS എന്ന് പറയുന്ന സ്പോർട്ട് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു സ്പിന്ന് കാണിച്ചു തരാം. യോ ലോറി അപ്പോൾ കണ്ടല്ലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പവർ. അതായത് 4th ഗിയറേ എത്തിയുള്ളൂ, ഞാൻ ഒരുപാട് കൈ കൊടുത്തുമില്ല. വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് കയറും. പക്ഷെ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പമ്പിന് ചെറിയൊരു വിഷയമുണ്ട്, അതായത് അതിൻ്റെ ഫ്യുവൽ പമ്പിന് ചെറിയൊരു പ്രശ്നമുള്ള കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സിങ് കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഗൈസ് ഞങ്ങളുടെ ഈ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക നാട്ടുമ്പുറം വഴികളാണ്. ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാണാനേ, അപ്പം ഇതിലേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല തെറി വിളിക്കും. അടുത്ത റൗണ്ട് ഇതിലെ തിരിച്ചു വരാൻ പറ്റത്തില്ല. ആ മെയിൻ കാര്യം ഞാൻ പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ABSൻ്റെ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഈ ലൈറ്റ് കത്തിക്കിടക്കുകയാണെങ്കിൽ ABS കംപ്ലയിൻ്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ABSൻ്റെ യൂണിറ്റിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആകുമെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ വാറണ്ടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു വണ്ടിയാണ്. അപ്പം നമ്മൾ പൈസ കൊടുത്ത് തന്നെ മാറണം. അപ്പോൾ അത് കാരണമാണ് പണിയാൻ കയറ്റാന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത്. ശാന്തസുന്ദരമായ സ്ഥലം. ആ ഇവിടെ എനിക്കൊരാളെ കാണാനുണ്ട് ഗൈസ്, മെരിജാൻ. കഴിച്ചു എന്തോ കൊടുക്കുവാടാ. ഇറങ്ങരുത്, ഞാൻ കുറ്റിയിട്ടോട്ടെ. നിൽക്ക് കൊണ്ടോ. വാരിസ് ഞാനൊന്ന് പുറത്ത് കൊണ്ടോട്ട് വരാം. പതുക്കെ ഇങ്ങോട്ട് വാ. ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക, വ്ളോഗിൽ വാ. ഓടരുത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ മേരി ജാൻ. എടാ വാടാ, നിന്നെ കണ്ടു. എങ്ങോട്ടാ മോനെ? എൻ്റെ മോനെ ഇങ്ങനെ വലിച്ചു നിർത്തുക എന്ന് പറഞ്ഞ
വാടാ. അവന് വ്ളോഗിൽ കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പതുക്കെ വരികയാണ് കൈ. എൻ്റെ സബ്സ്ക്രൈബർ അല്ലേ അല്ലേ? അപ്പം എന്നെ കാണുമ്പോൾ ഇങ്ങനെ മറ്റേ ഇത് കാണുന്ന പോലെ ഓ ഹൂ ഹബീസ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ് വരണം. ഏത് ഏറ്റവും മോനി ഇല്ല ഇതൊക്കെ ഇടും കട്ട് ചെയ്തല്ല ഇടുന്നേന്ന്. ഇതൊക്കെയാണ് എൻ്റെ റീച്ച്. നീ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു പഴയ കൂടെ കൊണ്ടിട്ട്. ഇവൻ എന്തോയി കാണിക്കുന്നു റോഡിൻ്റെ നടു കിട്ടാ മോനെ ഞാൻ വലിച്ചോണ്ട് പോകും. സാധാരണ വൈകുന്നേരം നമ്മൾ പോവാറ്. അയ്യോ ഇത് കാണിക്കണോ ഇത് കാണിക്കണോ? ഡാ ഇതൊക്കെ യൂട്യൂബിൽ വരും. ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ഇതൊക്കെ യൂട്യൂബിൽ വരും. മനസ്സിലായോ? നീ നാടൻ കെടും. നിന്റെ നിന്നെ നിനക്ക് ഫാൻസ് നിന്റെ ഫാൻസ് എല്ലാം നിന്നെ കാർത്തുപ്പും. ഇത് ഇതിലേ പോകുന്നു. പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യല്ലേ. വലയിട്ട് വെച്ചേക്കോനോട്. അത് എടാ മീൻ വല്ലതും ഉണ്ടോ? അതിനകത്ത് പൊക്കി നോക്കിയാലോ. അമ്മേ ഓ ഗായ്സ് അവിടെ വലയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ പോലത്തെ കൂട് പിന്നെ നമ്മളെയൊക്കെ ട്രൈ ചെയ്തിട്ട് വിട്ടതല്ലേ. അതെ നമ്മൾ എലിയും പാമ്പിനെയൊക്കെ പിടിച്ച് മീനെ പിടിക്കേണ്ടതിന് പേരും അതുപോലെ കൂടുണ്ടാക്കി എലിയും പാമ്പിനെയാണ് പിടിച്ചത്. എടാ ഇതിന് അടിയിലൊക്കെ കൊണ്ടോ? അത് കണ്ടോ? നീ ഇത് കണ്ടോ? ഇതേരോ ബിസിനസ്സുകാരാന്ന് തോന്നുന്നു കേട്ടോ. കഴിച്ചു. നീ എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് ഓടല്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ എടുത്ത് കണ്ടത്തിൽ എറിയേണ്ടി വരും. വാ വാ കൂട്ടിപ്പാ കൂട്ടിപ്പാ. നീ ഇവിടെ ഉണ്ടോ? എന്തോ അവന് മണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. തുമ്പ് കിട്ടി. തുമ്പ് അല്ലേ? എന്തോ തുമ്പ് കിട്ടി കിട്ടിയ അത് കേസ് കളയോ? ചുമ്മാ ആളെ പറ്റിക്കാൻ പാടാർക്കാ അവിടെ. അതെ ഗൈസ് ഇതാണ് ഞാൻ കുറച്ച് പിന്നെ കാണിക്കാൻ വിട്ടുപോയതാ. നിനക്ക് ഇതൊക്കെ യൂട്യൂബിൽ കാണണോ? കാണണ്ടാന്ന്. എന്തോടാ അതെങ്ങനെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിംഹം വരുന്ന പോലെ ആണോ? ആണ്ടോ ആണ്ടോ പാതയൊക്കെ വരുന്നു. കുഴപ്പമില്ലേ? അതെന്തോറ്റിയാടാ? ഞാൻ വലിച്ചതിൻ്റെ ആണോ? എന്തോ അതിന് പറ്റി കേസ് പാതയും ഷർദിലൊക്കെ വരും. എന്തോ പറ്റിയാണോ? അതാണ് ഈ പുല്ലൊക്കെ തിന്നുന്നത്. വാ കൂട്ടിപ്പം വാ. ഇതിലേ ഇതിലേ കൂട്ടിപ്പം. നേരെ ഇല്ല കൂട്ടി കൂട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട്. റോക്കിയൊക്കെ തല്ലുവോ? റോക്കിയൊക്കെ അടിക്കുവോ? ഒന്ന് തുറന്നു കൊടുത്തേ അവളെ ഒന്ന് കയറിക്കോട്ടെ. ആ പിറ്റേ ഇതൊന്നും അടിച്ചേരെ. ഇപ്പൊ കൊണ്ടു കേട്ടാ. ഞങ്ങളിതിനെ ചങ്ങലക്കാണ് ഇടുന്നത്. സാധാരണ ബെൽറ്റിലൊന്നും ഒതുങ്ങുന്ന ആളല്ല. ഞാൻ കഴിച്ചു പോട്ടെ 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 ഓ പോട്ടെ. ഒരു ബൈ പറഞ്ഞേ. അതിനല്ലേ ഞാൻ ഈ ഡ്രസ്സ് എടുത്തു. അരിപ്പ പോലത്തെ ഡ്രസ്സ് എടുത്തോണ്ട് വന്നേ. എയർ വെന്റിലേഷൻ ഉള്ള സാധനം കഴിച്ചു. എന്നാ നിനക്ക് ട്രോൾ ഇറക്കും ഞാൻ. മര്യാദക്ക് അടിച്ചോ.